ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് അടിപൊളി ഒരു വാൻജോ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വാനിലയും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് കുക്കറിൽ ഈ ഒരു കേക്ക് റെഡിയാക്കിയെടുത്താലോ? വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് വാനിലയും ചോക്ലേറ്റും വേറെ സ്പോഞ്ച് തയ്യാറാക്കണമെന്ന് മാത്രം. അതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് നമുക്ക് രണ്ടിലും കൂടിയിട്ട് ആഡ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കി നോക്കുക. ആദ്യം തന്നെ വാനില കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ രണ്ട് കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു വെള്ള കളറ് ആവും, അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ വെള്ള കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ളതും ചേർത്തിട്ട് മുഴുവനായിട്ടും ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനീഗറും, അതായത് സുർക്കുണ്ടല്ലോ, അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ആ കുക്കറാണ് എടുത്തിട്ടുള്ളത്, അതൊരു തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റൗവിൽ. ആ തട്ടൊന്ന് ചൂടായതിന് ശേഷം കുക്കർ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനൊരു ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വാനില സ്പോഞ്ചിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് ഈ കുക്കറിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് തട്ടിൻ്റെ മുകളിൽ വെക്കുക, സ്റ്റവിൻ്റെ മുകളിൽ. എന്നിട്ട് വെയിറ്റ് ഇടരുത് കേട്ടോ. കുക്കറിൻ്റെ ഈ മൂടി നമുക്ക് അടച്ച് വെക്കാം. വെയിറ്റ് ഇടാതെ തന്നെ അടച്ച് വെക്കുകയാണ്. ഇനി ഒരു 20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് മതി ഇത് റെഡി ആവാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് ഈ കത്തിയുടെ മുകളിൽ പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നർത്ഥം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള മിക്സ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ്. കോഴിമുട്ട ഒഴിച്ചു, അത് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വാനില എസെൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മൈദ 1/2 കപ്പ് മൈദ എടുത്തില്ലേ, അപ്പോൾ അതിന് പകരം നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കി ഭാഗം മൈദ ഫില്ല് ചെയ്യുക, അതായത് 2 കപ്പ് കൊക്കോ പൗഡറും 1/6 കപ്പ് മൈദയും എടുത്തിട്ട് 1 കപ്പാക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതൊരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട, പഞ്ചസാര, വാനില എസെൻസ്, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ എല്ലാം കൂടിയിട്ടുള്ള മിക്സ്ചർ ഉണ്ടല്ലോ, ആ ബാറ്ററിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ സുർക്ക വിനാഗിരിയും കൂടിയിട്ട് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു തട്ട് വെക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ തട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാം. സൺഫ്ലവർ ഓയിലിൽ ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ള കുക്കറാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ പേപ്പർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെയിറ്റ് ഇടാതെ 15 to 20 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ സിറപ്പ് തയ്യാറാക്കുകയാണ്. 1/2 കപ്പ് വെള്ളത്തിൽ 5 to 6 ടേബിൾ സ്പൂൺ
പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, കൈ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് കട്ടയാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വീണ്ടും ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് തണുപ്പിച്ച് തണുപ്പിച്ചിട്ട് നമുക്കിത് കട്ടയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്ക് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കൊക്കെ ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ കേക്ക്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പ്ലേറ്റിലേക്ക് വീതം മാറ്റിയിട്ട് അതിലൊക്കെ നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ, അതായത് അടിയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗള് വെച്ച് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ തീയിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഇതാ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കേക്കിലും അതുപോലെ തന്നെ ഡാർക്ക്, അതായത് ചോക്ലേറ്റ് കേക്കിലും വാനില കേക്കിലും രണ്ടിലും സിറപ്പ് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ബൗള് വെക്കുക. അതിൻ്റെ മുകളിലാണ് കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ബോർഡ് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കളറ് കുറച്ച് കുറവാണെന്ന് തോന്നി, അപ്പം ഞാൻ കുറച്ച് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഈ ബോർഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ചോക്ലേറ്റ് കേക്ക് ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിലൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് വാനില കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ബാക്കി രണ്ട് ലെയറും ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. ഇതൊന്ന് സെറ്റായി കിട്ടാനുണ്ട്. അതിന് ശേഷമാണ് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഇതിലേക്ക് അരക്കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഈ ഒരു ചൂടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും മിൽക്ക് ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗനാഷ് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് അവിടെ ഇവിടെയൊക്കെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഡിസൈൻ പോലെ നമുക്കിത് വരച്ചെടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രിപ്പ് ചെയ്തെടുക്കാം സൈഡിൽ കൂടെ. സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡ്രിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം മാത്രമേ മുറിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വാൻചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ.
അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പുതിയൊരു റെസിപ്പിയായിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.